നമസ്കാരം. കൊടും ഭീകരൻ മസൂദ് അസറിന്റെ മരുമകനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളുമായ മുഹമ്മദ് ഇസ്മായിൽ എന്ന ലംബുവിനെ സുരക്ഷാ സേന വധിച്ചു. ശനിയാഴ്ച ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ഹംഗൽ മാർഗിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാളെ വധിച്ചതെന്നാണ് കാശ്മീർ ഐ ജി വിജയകുമാർ വ്യക്തമാക്കിയത്. അതിനാൽ ലംബു എന്നു പേരുകളിലും അറിയപ്പെടുന്ന ഇയാൾ നേതൃത്വം നൽകിയാണ് പുൽവാമ ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നത്. 40 സി ആർ പി എഫ് ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനെയും സുരക്ഷാ സേന വധിച്ചു. ജമ്മു കാശ്മീരിലെ ജെയ്ഷ മുഹമ്മദ് കമാൻഡറായിരുന്നു ഇയാൾ. 2017 ജനുവരിയിൽ ഇന്ത്യയിലെത്തിയ ഇയാൾ ഇവിടെ ഒളിച്ചു താമസിച്ച് ഓരോ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് സുരക്ഷാ സേന അറിയിച്ചു. മുൻപ് ബുഡ്ഗാമിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ പങ്കെടുത്തതായാണ് വിവരം. താലിബാന് വേണ്ടി ഇയാൾ അഫ്ഗാനിൽ പോയിട്ടുള്ളതായും വിവരമുണ്ട്. പോലീസിനും സുരക്ഷാ സൈന്യത്തിനും നേരെ വൻ ആക്രമണങ്ങൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളായിരുന്നു ഇയാൾ. പുൽവാമയ്ക്ക് സമീപത്തെ അവന്തിപ്പോര, കക്പോര എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും യുവാക്കളെ ജെയ്ഷ മുഹമ്മദിലേക്ക് കൊണ്ടുവരാൻ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. 2019 ഫെബ്രുവരി 14 ഉച്ചകഴിഞ്ഞ് 3:45 പുൽവാമയിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ ചാവീർ ആക്രമണമുണ്ടായത്. 78 വാഹനങ്ങളിലായി 2547 സി ആർ പി എഫ് ജവാന്മാർ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ പുൽവാമ ജില്ലയിലെ അവന്തിപ്പൂരയ്ക്ക് സമീപമായിരുന്നു ആക്രമണം. പിന്നീട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷ മുഹമ്മദ് ഏറ്റെടുക്കുകയായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 12 ദിനമാണ് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിലുള്ള ഭീകര പരിശീലന കേന്ദ്രം ഇന്ത്യ മിന്നലാക്രമണത്തിൽ തകർത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.